ആർഎസ്എസ് ശാഖകൾക്ക് സംരക്ഷണം നൽകിയിരുന്നുവെന്ന കെപിസിസി പ്രസിഡന്റിന്റെ ഏറ്റുപറച്ചൽ ഒരു കുറ്റസമ്മതമായി കാണാൻ കഴിയില്ല. ഇനിയും സംഘപരിവാറുമായി രാഷ്ട്രീയ ബന്ധം ഉണ്ടാക്കുമെന്ന വെളിപ്പെടുത്തലായി മാത്രമേ നമുക്കതിനെ കാണാൻ കഴിയൂ. വേലി തന്നെ വിളവ് തിന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നതാണ് കോൺഗ്രസിനകത്ത് ഈ വെളിപ്പെടുത്തൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം. താൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് ആവർത്തിച്ച് പറയുകയാണ് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ. ഇത്തരം ഒരു നേതാവ് കോൺഗ്രസിന് മാത്രമല്ല, മതനിരപേക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് ആകെ അവമാനമാണ്, അതോടൊപ്പം ഒരു വെല്ലുവിളിയുമാണ്. കെ സുധാകരൻ കോൺഗ്രസിൽ അധികം ഉണ്ടാവില്ല എന്ന ഒരു സാഹചര്യമാണ് തുടർച്ചയായ ഈ ബി ജെ പിയിലേക്കുള്ള കൂടുമാറ്റത്തെക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനം വ്യക്തമാക്കുന്നത്. കോൺഗ്രസിന് അധിക ഭാവി ഉണ്ടാവില്ലെന്ന് കണ്ടുകൊണ്ടാണ് സുധാകരൻ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വേണം കരുതാൻ. എം എൽ എമാരും എം പിമാരും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ കോടികൾ വാങ്ങി ബി ജെ പിയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബി ജെ പിയുമായുള്ള ഒരു വിലപേശലാണോ ഇത്തരം പറച്ചിലുകൾ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഉള്ളിൽ കാവി പുറമേ കഥ, ഇതാണ് സുധാകരൻ. തോട്ടട കിഴുന്ന മേഖലകളിൽ ആർ എസ് എസുകാരെ സഹായിച്ചത് ശാഖ നടത്താൻ മാത്രമല്ല, ശാഖി എന്ന് പറയുന്നത് പഴയ ബ്ലോക്ക് ഓഫീസിന്റെ സമീപത്ത് ഇപ്പോൾ കോളനിയായി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ താമസിക്കുന്ന അവിടെയായിരുന്നു. എന്നാൽ അതിനേക്കാൾ ഗൗരവമായ പ്രശ്നം, തലശ്ശേരി കലാപ സമയത്ത് കിഴുന്ന മുസ്ലിം പള്ളിയും തോട്ടട വെസ്റ്റിലെ സ്രാമ്പിയും പൊളിക്കാൻ ആർ എസ് എസുകാർ സംഘടിതമായി എത്തി. അക്കാലത്ത് ആർ എസ് എസിന്റെ ഒരു പദ്ധതിയായിരുന്നു ന്യൂനപക്ഷ ആരാധനാലയങ്ങൾ തകർക്കുക എന്നത്. അതിനെ തടഞ്ഞത് സി പി ഐ എമ്മിന്റെ പ്രവർത്തകരാണ്. അക്കാലത്ത് സി പി ഐ എമ്മിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി പാർട്ടി പ്രവർത്തകർക്കും ജനങ്ങൾക്കുമായി ഒരു അഭ്യർത്ഥനയിലൂടെ ഒരു സന്ദേശം നൽകി. അതൊരു ആഹ്വാനം കൂടിയായിരുന്നു. എന്ത് ത്യാഗം സഹിച്ചു മതസൌഹാർദ്ദം സംരക്ഷിക്കാൻ രംഗത്തിറങ്ങുക, ഇതായിരുന്നു അന്നത്തെ ആഹ്വാനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് സി പി ഐ എമ്മിന്റെ പ്രവർത്തകന്മാർ കിഴുന്ന പള്ളിയും തോട്ടട വെസ്റ്റിലെ സ്രാമ്പിയും ആ പ്രദേശത്ത് തകർക്കാൻ വന്നപ്പോ ഒരുമിച്ചെതിർത്തത്. ആ സമയത്തും സി പി ഐ എമ്മിന്റെ അക്കാലത്തെ പ്രവർത്തകന്മാർ കണ്ടത് ആർ എസ് എസുകാരെ സഹായിക്കാനായി എത്തിച്ചേർന്ന സുധാകരനെയായിരുന്നു. സുധാകരന്റെ അക്കാലത്ത് താവളം നടാലാണല്ലോ. 1992 ഇ പി ജയരാജനെ വെടിവെച്ച് കൊല്ലാൻ തോക്കും പണവും നൽകിക്കൊണ്ട് സുധാകരൻ അയച്ചത് കോൺഗ്രസിന്റെ റൌഡികളെയല്ല, ആർ എസ് എസുകാരായ ശശിയെയും ദിനേശനെയും ആയിരുന്നു. അവര് തമിഴ്നാട് പോലീസിന് കൊടുത്ത മൊഴിയിൽ വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട് സുധാകരനാണ് തോക്കും പണവും നൽകിയത് എന്ന്. അവര് ആർ എസ് എസിന്റെ സ്ഥിരം ക്രിമിനൽ പുള്ളികളുമായി. ആർ എസ് എസ് നേതാവ് വത്സൻ തില്ലങ്കേരിയാണ്
രണ്ടായിരത്തി പത്തൊമ്പതിൽ സുധാകരൻ കണ്ണൂരിൽ ഒരു നേതൃത്വവുമായി ആർ എസ് എസിന് അക്കാലത്തുണ്ടായിരുന്ന ബന്ധം വ്യക്തമാക്കുന്ന ഒരു സംഭവമായിരുന്നു. രണ്ടായിരത്തി പതിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും 2016 ഉദുമിയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ ആ സമയത്തും സുധാകരൻ പരാജയപ്പെട്ടു. പരാജയപ്പെട്ടതിനെ തുടർന്ന് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം എറണാകുളത്തെ ഒരു ഓൺലൈൻ പോർട്ടൽ സൗത്ത് ലൈവ് ഓൺലൈൻ പോർട്ടലിന് ഒരു അഭിമുഖം നൽകുകയുണ്ടായി. അത് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിരുന്നു. അദ്ദേഹം 2014 ലോകസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തെക്കുറിച്ച് അന്ന് ആത്മഗതം പോലെ ഇന്ന് വെളിപ്പെടുത്തിയ സംഭവങ്ങൾ വെളിപ്പെടുത്തും പോലെ ഒരു വെളിപ്പെടുത്തൽ നടത്തി. അത് അന്ന് ഓൺലൈൻ പോർട്ടലിൽ വന്നതിനെ തുടർന്ന് ചില മാധ്യമങ്ങളിലും അച്ചടി മാധ്യമങ്ങളിലും വന്നിരുന്നു. അതിപ്രകാരം കുറച്ച് ബി ജെ പി ആർ എസ് എസ് വോട്ട് എനിക്ക് സ്ഥിരമായി ലഭിക്കാറുണ്ട്. 2009 ലോകസഭാ തെരഞ്ഞെടുപ്പിലും ലഭിച്ചിരുന്നു. 2014 അതുണ്ടായില്ല. മോഡി അധികാരത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പായി കണ്ടതിനാൽ ബി ജെ പി നേതൃത്വം തികഞ്ഞ ജാഗ്രതയിലായിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഒരു തരത്തിലും ജയിച്ച് കയറിക്കൂടാ എന്ന തീരുമാനം അവർക്കുണ്ടായിരുന്നു. ഇദ്ദേഹം അക്കാര്യം തുറന്നു പറഞ്ഞു. ആർ എസ് എസിന്റെ വോട്ട് സ്ഥിരമായി എനിക്ക് കിട്ടാറുണ്ട്. അക്കാലത്ത് 2014 തെരഞ്ഞെടുപ്പ് കാലത്ത്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത്, കണ്ണൂരിലെ തെരഞ്ഞെടുപ്പിലെ ആർ എസ് എസുകാരുടെ ചുമതല തൃശൂർ ജില്ലക്കാരായ ചില നേതാക്കന്മാരായിരുന്നു നിർവഹിച്ചത്. അതുകൊണ്ട് വത്സൻ തില്ലങ്കേരിയെ പോലെയുള്ള ആളുകളെ പിടിച്ചുകൊണ്ട് സ്ഥിരമായി ആർ എസ് എസിന്റെ വോട്ട് കൈക്കലാക്കുന്നതുപോലെ അദ്ദേഹത്തിന് തനിക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. അത് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. 91 ഡി സി സി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, അതിനെക്കുറിച്ച് പി രാമകൃഷ്ണൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിരവധി തവണ ആവർത്തിച്ച് വ്യക്തമാക്കിയ ഒരു കാര്യം, ബോംബും വാളും എടുത്ത് കോൺഗ്രസുകാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് കോൺഗ്രസിൽ പ്രസിഡന്റ് പദവിയിലെത്തിയത് എന്ന് അന്ന് സുധാകരൻ ഉപയോഗിച്ചത് ആർ എസ് എസ് ഗുണ്ടകളെയായിരുന്നു. ഈ അരനൂറ്റാണ്ട് കാലത്തെ സുധാകരന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ആർ എസ് എസുമായുള്ള വേർപെടുത്താൻ കഴിയാത്ത ബന്ധമാണ് പരിശോധിച്ചാൽ കാണാൻ കഴിയുക. സത്യം ഒരു നാൾ പുറത്തു വരും എന്നത് സുധാകരനെ സംബന്ധിച്ചിടത്തോളം നിരവധി തവണ എന്ന് തിരുത്തി വായിക്കേണ്ട ഒരവസ്ഥയാണ്. സുധാകരൻ വെളിപ്പെടുത്തിയ കാര്യങ്ങളിലേക്ക് കടന്നാൽ, അന്ന് ശാഖയ്ക്ക് നേതൃത്വം കൊടുത്തത് നടാലിൽ തന്നെയുള്ള സുധാകരന്റെ വളരെ അടുത്ത ഒരാളായ രാംദാസിന്റെ നേതൃത്വത്തിലാണ്. ഇതുമാത്രമല്ല, ഡി സി സി ഓഫീസ് പിടിച്ചെടുക്കാനും ഡി സി സി നേതൃത്വത്തിലെത്താനും വേണ്ടി ഉപയോഗിച്ചത് അക്കാലത്ത് രാജീവൻ അടക്കമുള്ള ആർ എസ് എസുകാരെയാണ്. അതേസമയത്ത് ഇനിയാണ് എടക്കാട് പ്രേമരാജൻ, അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, എല്ലാ പിന്തുണയും അദ്ദേഹത്തിന് ആർ എസ് എസുകാരനായി ഇരിക്കെ നൽകി. പിന്നീട് എടക്കാട് പ്രേമരാജൻ കോൺഗ്രസിലെത്തി. യഥാർത്ഥത്തിൽ ബി ജെ പിയിലേക്ക് ഏത് സമയവും പോകാനായി കാത്തിരിക്കുന്ന കെ പി സി സി പ്രസിഡന്റ്, യു ഡി എഫിലെയും
കോൺഗ്രസിലെയും മതനിരപേക്ഷ വിശ്വാസികൾക്കും ആർ എസ് എസിന്റെ പ്രത്യയശാസ്ത്ര മനസ്സുള്ള ഒരു നേതാവിനെ എത്ര കാലം ഉൾക്കൊള്ളാൻ കഴിയും? ഈ ചോദ്യത്തിന് അഖിലേന്ത്യാ നേതൃത്വത്തിന് പെട്ടെന്ന് മറുപടി പറയാൻ കഴിയില്ലെങ്കിലും കോൺഗ്രസിലെയും യു ഡി എഫിലെയും മതനിരപേക്ഷ ചിന്താഗതിക്കാരായ ആളുകൾ മറുപടി കണ്ടെത്തുക തന്നെ ചെയ്യും. ഇത്തരത്തിലുള്ള ആളുകളെ ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യും. ഈ ഒരു ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനോ പ്രത്യേകിച്ച് ലീഗ് നേതൃത്വത്തിനോ ഒന്നും കാണുന്നില്ല. കുഞ്ഞാലിക്കുട്ടിയൊക്കെ വളരെ മൃദുവായിട്ടാണ് ഈ ഒരു ഇതിനോട് പ്രതികരിച്ചത്. ഇപ്പൊ ഇത്രയും സമയമായിട്ട് എങ്ങനെയാണ് അതിന്റെ കാണുന്നത്? രാജ്യം അത്യന്തം അപകടകരമായ ഫാസിസത്തിലേക്ക് ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മതനിരപേക്ഷ മനസ്സുള്ളവർക്ക് ഒരിക്കലും ഇത്തരം നിലപാടുകളോട് സന്ധി ചെയ്യാൻ കഴിയില്ല. കുഞ്ഞാലിക്കുട്ടി എന്തു പറഞ്ഞു എന്നല്ല, കുഞ്ഞാലിക്കുട്ടിയിലെ പാർട്ടിയിലെ സാധാരണക്കാർ എന്തു നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ് പ്രശ്നം. അബ്ദുറുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒറ്റപ്പെട്ട ഒന്നല്ല, ലീഗിന്റെ നിരവധി പേർ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനിൽ നിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആർ എസ് എസ് രാഷ്ട്രീയ ബന്ധത്തിന്റെ പ്രശ്നത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി പ്രതികരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കോൺഗ്രസിലെയും യു ഡി എഫിലെയും മതേതര മനസ്സുകൾ ഇതിനെതിരായി രംഗത്ത് വരും. അത്തരമൊരഭിപ്രായ പ്രകടനം ലീഗിൽ അബ്ദുറബ് അടക്കമുള്ള പലരും രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. രണ്ടുമുണ്ട്. പഴയ കാര്യങ്ങൾ അദ്ദേഹം ആർ എസ് എസുമായി തനിക്കുള്ള ആത്മബന്ധം തുറന്നു പറഞ്ഞാൽ ബി ജെ പിയിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വിലവേശലിന് കരുത്തുകൂടും. അതുകൊണ്ട് പഴയ കാര്യങ്ങൾ അവർ ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ ഏത് സമയത്തും ബി ജെ പിയിലേക്ക് വരുമെന്നും നിങ്ങളുമായി പണ്ടുകാലം മുതലേ എനിക്ക് ആത്മബന്ധമുണ്ടെന്നും അങ്ങനെ ഞാൻ വന്നാൽ ഒന്ന് അർഹതപ്പെട്ട സ്ഥാനം ലഭിക്കണമെന്നും പിന്നെ ബി ജെ പിക്കാർ രാഷ്ട്രീയ നേതാക്കന്മാരെ എം എൽ എമാരെ എം പിമാരെ പിടിക്കുന്നത് പണം കൊടുത്തിട്ടാണല്ലോ. അപ്പോൾ ആ വിലവേശലാണ് യഥാർത്ഥത്തിൽ സുധാകരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ടായിരത്തി പതിനാലിൽ കിട്ടാത്തത് ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കിട്ടണമെന്നുള്ള ആഗ്രഹം തന്നെയാണ് ഇത്തരം വെളിപ്പെടുത്തലിന്റെ പിന്നിൽ. ആർ എസ് എസിന്റെ വോട്ട് തനിക്ക് അനുകൂലമാക്കി മാറ്റുക, അത് തന്നെയാണ് ലക്ഷ്യം. ഓക്കേ.